ഹായ് നമസ്കാരം എല്ലാണ്ട ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഹോളിഡേക്ക് പോകാൻ പറ്റിയൊരു സ്റ്റണ്ണിങ് ലൊക്കേഷൻ ആണ് ഡെറിൽ ഡോർ. ഡെറിൽ ഡോറിന് ഡെറിൽ ഡൂർ എന്നും പറയും, ഡെറിൽ ഡോർ എന്ന് പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രൊണൗൺസ് ചെയ്യാം. എന്തായാലും ഞാൻ പറയുന്നത് ഡെറിൽ ഡോർ എന്നാണ്. ആക്ച്വലി അവിടുത്തെ ഉള്ള ഹൈലൈറ്റ്, മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലൈം സ്റ്റോൺ ആർച്ച് ആണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇറങ്ങാൻ നേരത്തെ ടയേർഡായി. ഞാൻ ആലോചിക്കായിരുന്നു മൺഡേയില് വന്നത് എത്ര നല്ലതായി. സാറ്റർഡേ സൺഡേ ഒക്കെ വരികയാണെങ്കിൽ എനിക്ക് തോന്നില്ല നടക്കാൻ പോലും പറ്റിയിട്ട് അറ്റ്ലീസ്റ്റ് വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നത്. കാരണം അത്രയ്ക്ക് തിരക്കാണ് മൺഡേ തന്നെ. പക്ഷെ ഈ വ്യൂ കാണാൻ നേരത്തെ ഒരു രക്ഷയില്ല, നടത്തോന്ന് ഒരു ക്ഷീണമായിട്ട് തോന്നൂല. അറൌണ്ട് ഒരു 25 to 30 minutes വാക്ക് ഉണ്ട് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് നമ്മുടെ ഡെറിൽ ഡോർ നാച്ചുറൽ ലൈം സ്റ്റോൺ ആർച്ചിലേക്ക് എത്താൻ. പക്ഷെ പോകുന്ന വഴിക്കല്ല, നല്ല അടിപൊളി സീനിക് ബ്യൂട്ടിയാണ്. ഏത് കവർ ചെയ്യണമെന്ന് അറിയില്ല. അവര് കുളിക്കുന്നിട്ട് എനിക്കും കുളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പരിപാടി കേൾക്കില്ല, കാരണം സ്വിമ്മിങ്ങിന്റെ ABCD എനിക്ക് അറിയില്ല. ഇവിടെ കയാക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ സൺ ബാത്തിങ് ഉണ്ട്. രക്ഷയില്ല കേട്ടോ, വ്യൂ കിടുവാണ്. എന്തായാലും കിടു ലൊക്കേഷൻ കാരണം അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടി. മുകളിൽ നിന്ന് നടന്നു വന്ന ക്ഷീണം കാരണം കുറച്ച് നേരം കൂടെ അവിടെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തത് നമ്മുടെ സ്പോട്ടിൽ എത്തിക്കാനാണ്. അങ്ങനെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഹിയർ യു ഗോ. അങ്ങനെ നമ്മൾ ഡെറിൽ ഡോറിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു നാച്ചുറൽ ലൈം സ്റ്റോൺ ആർച്ച് ആണ്. ആർക്ക് വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും വരാം. ടൈം ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. പാർക്കിംഗ് ഫ്രീ ആണ്. പാർക്കിംഗ് ഫ്രീ ഒന്നുമല്ല, നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും ഇപ്പൊ കോവിഡ് സമയത്ത്. എന്നാലും ഇത് പാർക്കിംഗ് കൊടുത്താലും വർത്ത് ഇറ്റ് ആണ് ഇവിടെ വരുന്നത്. വർത്ത് ഇറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് താഴോട്ട് നടന്നു തുടങ്ങാം. ഞാൻ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടു മൂന്ന് മെത്തേഡ് ഉണ്ട് ഇതിന്റെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ സ്റ്റെപ്സ് വെച്ചിട്ടുള്ള സ്ഥലത്ത് കൂടെ ഇറങ്ങുന്നത്. അപ്പൊ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. അതിലേക്ക് കൂടെ വേണമെങ്കിൽ ഇറങ്ങാം, അങ്ങോട്ട് വേണമെങ്കിലും നടക്കാം. അത്രയും നടക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. എന്തായാലും ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെ ഒരു സ്പോട്ട് കണ്ടത്. അത് ഇതിന്റെ മിഡിലായിട്ട് വരും. പക്ഷെ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അവിടെ നിന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മലയാളി ഫാമിലി വന്ന് നമ്മളെ പരിചയപ്പെട്ടത്. എന്തായാലും അവരെ ടിക്ടോക്ക് ഫാൻസാണ്. ഒരുപാട് സന്തോഷം. അവരുടെ കുഞ്ഞു ബേബി 3 months ഉള്ള മോൾ ഉണ്ടായിരുന്നു കൂടെ. സോ ഷീ മെയ്ഡ് മൈ ഡേ. അങ്ങനെ ആ ചുന്നരി വാവിനെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ താഴോട്ട് യാത്ര തുടങ്ങി. ആക്ച്വലി അതൊരു 1-way ഒന്നും അല്ലായിരുന്നു, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പം നമ്മൾ മറ്റുള്ളവർ കയറാൻ നേരത്ത് സൈഡിൽ നിന്ന് കൊടുക്കേണ്ടി വരും. എന്തായാലും കുറച്ച് അപകടം പിടിച്ച റൂട്ട് തന്നെയായിരുന്നു. ഫൈനലി ഞങ്ങൾ സേഫ് ആയിട്ട് വളരെ സാഹസികമായി ഞാൻ ഇറങ്ങിയത് എൻ്റെ ക്യാമറമാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു ക്യാമറമാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. അങ്ങനെ ഞാൻ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ വന്നിരിക്കുകയാണ്. സോ ആ ഹൈറ്റിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത്. ഇവിടെ ഒരുപാട് ഇന്ത്യൻ ഫാമിലീസ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് വന്ന് പരിചയപ്പെടുന്നുണ്ട്. എന്തായാലും പോയി തൊടാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്നെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇനി കാണാം. എനിക്ക് ഷൂ ഒക്കെ ഊരിയിട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട്. അത് ഇറങ്ങാൻ അതിന്റെ മുമ്പ് 2-3 ഫോട്ടോസ് എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത മലയാളി കുട്ടികൾ നമ്മളെടുത്ത് വന്നത്. അവരും ടിക്ടോക്ക് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. സോ എല്ലാവരും ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ ഞാൻ ഇവിടെയും നമ്മുടെ മലയാളി കുട്ടികളെ കണ്ടിരിക്കുകയാണ്. മലപ്പുറംകാരുണ്ട്. ആരവിടെ മലപ്പുറം? ആരാണ് പേര്? ജഷീർ. പേര് പറയൂ. അർജിത്. വയനാടുകാരാണ്. ശീശാന്ത് എവിടെയാണ്? ഓക്കെ. ഹർഷിത്. രണ്ടുപേരുണ്ടോ? അർജിത്, ഹർഷിത്. എന്തായാലും ഇവരെ പരിചയപ്പെടാൻ പറ്റി. ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ്, കേംബ്രിഡ്ജിലുള്ള. പഠിച്ച് വലിയ കുട്ടികളായിട്ട് വരൂ എന്ന് ആശംസിക്കുന്നു. എൻജോയ്. ബൈ ബൈ ബൈ. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു ഡെറിൽ ഡോറിൽ. അപ്പം ഇതുവരെ UKയിലുള്ള ആരെങ്കിലും ഡെറിൽ ഡോറിൽ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കുറച്ച് നേരം കൂടെ എനിക്ക് ഇവിടെ നിന്ന് കളിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടെ സന്ധ്യയാവാൻ സമയമായി. ഞങ്ങൾക്ക് വേറെ സ്ഥലത്തും കൂടി ഇന്ന് പോകാനുണ്ട്. സത്യം പറഞ്ഞ ഡ്രസ്സെല്ലാം എൻ്റെ വെക്കായിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. കുളിച്ച് ഒരു 2 മണിക്കൂർ ഇവിടെ സൺ ബാത്തിങ് ഒക്കെ ചെയ്ത് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പിള്ളേർ ഒരുപാടുണ്ട്. അവരെ വിചാരിക്കില്ലേ ഈ ചേച്ചിക്ക് വട്ടാണോ എന്ന്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ഒരു തിരക്കൊഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ വന്ന് സൺ ബാത്തിങ് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നല്ല ഒരു എന്താ പറയുക ഒരു റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ.
അങ്ങനെ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ടിക്ടോക്കിലുള്ള ഒരുപാട് പേര് പിന്നെയും വന്ന് ഫോട്ടോസ് എടുക്കുകയും സംസാരിക്കുകയും ചെയ്തത്. ഒരുപാട് സന്തോഷം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും. സോ അവരുടെ കൂടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ എത്തി. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്താ പറയുക, സാധാരണ ബീച്ചിലെല്ലാം വരാൻ നേരത്ത് ഈ മണ്ണ് കാരണം നമ്മുടെ കാലിന് ഭയങ്കര സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇവിടെ പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. ബ്രൈറ്റൺ ബീച്ചിൽ വലിയ ഊരുണ്ട കളികളായിരുന്നു, ഇവിടെ ചെറിയ കളികളായിരുന്നു. പിന്നെ അത് മാത്രമല്ല, തെങ്ങിനില്ല. ഇപ്പൊ ഞാൻ നനഞ്ഞെങ്കിലും ഒന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും. പിന്നെ കാലും അത്രയും പ്രോബ്ലംസ് ഒന്നുമില്ല, നല്ല ഈസി ആയിട്ടുണ്ട്. എന്തായാലും മേളിലേക്ക് മല കയറുമ്പോ ഇറങ്ങാൻ കുറച്ച് ഈസി ആണെങ്കിലും മുകളിലേക്ക് കയറാൻ നല്ല പ്രയാസമായിരുന്നു. ഒരു 40 മിനിറ്റോളം എടുത്തു മുകളിലേക്കൊന്ന് എത്താൻ. എന്തായാലും എത്തിയതിൻ്റെ ക്ഷീണം തീർക്കാൻ ഞാൻ പിന്നെയും ഒരു 10 മിനിറ്റ് മുകളിൽ ചെന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ ടെറിഡോർ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. എന്നാലും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കാണാൻ പറ്റും, പക്ഷെ ക്യാമറയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ക്രൂസ് എല്ലാം അവിടെ ഡോക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ആക്ച്വലി ഞങ്ങളുടെ ഡിസംബറിലുള്ള ഹോളിഡേ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂസ് ട്രിപ്പ് ആയിരുന്നു. കാരണം കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് അത് സ്റ്റാർട്ട് അത് വിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്രൂസ് ട്രിപ്പ് സ്റ്റാർട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ക്രൂസ് ട്രിപ്പും ടിൽ ഡിസംബർ വരെ ഇല്ല, എല്ലാം ക്യാൻസൽ ആയിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഡോക്ക് ചെയ്തിട്ടാണ്. അവിടെ എവിടെ എവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടോ, ടക്ക 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 ടക്ക. ആക്ച്വലി ഇവിടെ ഒരു മിലിറ്ററി ക്യാമ്പ് ഉണ്ടേ. സോ മിലിറ്ററി ക്യാമ്പിൽ ആക്ച്വലി വെടിപൊട്ടിക്കുന്ന സൗണ്ടാണത്. കേട്ടോ, ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല, ഇല്ലെങ്കിൽ ഒന്ന് കാണിക്കായിരുന്നു. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാൻ. ഞാനിപ്പോൾ കയ്യിൽ തന്നെ ഫോൺ പിടിച്ചിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ അതിങ്ങനെ കേട്ടപ്പോൾ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാമെന്ന് കരുതി. എല്ലാവരും മേളിൽ കയറി വന്നതിന് ശേഷം റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കുകയാണ്. പിന്നെ ഇവിടെ പബ്ലിക് ആയിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് പെറ്റ്സിനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവർ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് പെറ്റ്സിനെയും കൊണ്ട് വരാം, പക്ഷേ അവരുടെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം ക്ലീൻ ടൈഡി ആയിട്ട് തന്നെ നിങ്ങൾ വൃത്തിയാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് എല്ലാവരുടെ കയ്യിലും ഇവിടെ പെറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി ഈസ്റ്റ് ഡോർസെറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. വേണമെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സെന്റർ ആണ്. നല്ല രസമുണ്ട്, ഒരു ഹെറിറ്റേജ് മോഡലാണ് അവരിത് പണിതിരിക്കുന്നത്. സോ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇതൊരു ചെറിയ ഒരു കുട്ടി ടൗൺ ആണ് കേട്ടോ, എല്ലാം കിട്ടും. അപ്പൊ ഞാൻ കോഫി മേടിച്ചിട്ട് അടുത്ത യാത്ര തുടരാൻ പോവാണ്. അടുത്ത യാത്ര ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് വൈകിട്ടത്തെ ഡിന്നർ അവിടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഓൺ ദി വേയിൽ ഓൾമോസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ പിന്നെ ഇനി ഷൂട്ട് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. എന്നാലും ചെറുതായിട്ട് നിങ്ങൾ ഈ ടൗൺ സെൻറ്റർ ഒന്ന് കാണിക്കാം. ബൈ. ലണ്ടനിലുള്ള ബസ്സിൻ്റെ കളറെല്ലാം റെഡ് കളറാക്കി, ഫുള്ളി റെഡാണ്. ഇവിടെ ആക്ച്വലി റെഡും ബ്ലൂവും കൂടെ മിക്സ്ഡ് ആണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഡോർസെറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ബോൺമൗത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒരു ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഞാൻ വിചാരിച്ചു മൺഡേ ആയതുകൊണ്ടാണ് ഇത് ഇത്ര സൈലന്റ് എന്ന്. അല്ല, നോർമലി ഉള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്. ടൂറിസ്റ്റ് സ്പോട്ട് ഏരിയ ആണെന്നുണ്ടെങ്കിലും പ്രായമുള്ളവർക്ക് കൂടുതലും പ്രിഫറൻസ് ഉള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു കോഫി ബ്രേക്ക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ കോഫിയും ഇങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ഒന്നും എനിക്കിഷ്ടമല്ല. നമ്മുടെ നാടൻ ചായയാണ് എൻ്റെ ഫേവറേറ്റ്, പക്ഷെ ഇവിടെ അത് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് അങ്ങ് സമാധാനിച്ചു. എന്തായാലും ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡോർസെറ്റിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഹാവ് എ ഗുഡ് ഡേ ഗായ്സ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.